നമസ്കാരം. ബി ജെ പിയിലെ കരുത്തനായ നേതാവായിരുന്നു ലാൽകൃഷ്ണ അദ്വാനി. മോദി പ്രഭാവത്തിൽ മുങ്ങിപ്പോയ ബി ജെ പിയുടെ കരുത്തനായ നേതാക്കളിൽ ഒരാൾ. 15-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അദ്ദേഹം തന്റെ ആർ എസ് എസ് പ്രവർത്തനം. 1998 മുതൽ തുടർച്ചയായി ഗാന്ധിനഗർ തിരഞ്ഞെടുത്തത് അദ്വാനിയെയായിരുന്നു. എന്നാൽ 91-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് നിർബന്ധിത പടിയിറക്കമാണ്. ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനിക്ക് സീറ്റ് നിഷേധിച്ച രീതി അനാദരവ് തന്നെയാണ്. സീറ്റ് നൽകാത്തതിലല്ല, സീറ്റ് നിർണയഘട്ടത്തിൽ നേതൃത്വം സ്വീകരിച്ച സമീപനം. 91 വയസ്സുള്ള നേതാവിനെ മുറിവേൽപ്പിച്ചത് അനാദരവ് തന്നെയാണ്. പ്രധാന നേതാക്കളാരും അദ്വാനിയെ വിളിച്ച് കാര്യം ധരിപ്പിക്കുക പോലും ചെയ്യാത്തതാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് വിമർശകർ പറയുന്നു. തുടർച്ചയായ 6 തവണ അദ്വാനി പ്രതിനിധീകരിച്ച ഗാന്ധിനഗറിൽ ഇത്തവണ പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ തന്നെയാണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ അദ്വാനി അടക്കം ചില മുതിർന്ന നേതാക്കളെ ബന്ധപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ മുതിർന്ന നേതാക്കൾ ആരും തന്നോട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയില്ലെന്നാണ് അദ്വാനി വ്യക്തമാക്കുന്നത്. 2014 മോദിയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറ്റി നിർത്താൻ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്വാനി ശ്രമിച്ചുവെന്ന ആരോപണവും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയായാണ് പാർലമെന്ററി കാര്യസമിതിയിൽ നിന്നടക്കം അദ്വാനി ഒഴിവാക്കപ്പെടുന്നതും. സീറ്റ് ലഭിക്കാത്തതിലല്ല, നിഷേധിച്ച രീതിയാണ് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നത്. സീറ്റ് കൊടുക്കാതിരിക്കുന്നത് പ്രായത്തിന്റെ കൂടുതൽ കൊണ്ടാണെന്നും പ്രവർത്തകർ പറയുന്നുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക് സംഘിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച അദ്വാനി ഇന്ത്യയിലെ ബി ജെ പി സജീവമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ്. 2002 മുതൽ 2004 വരെ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള ഇദ്ദേഹം 14 ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു. സ്ഥാനാർത്ഥികളുടെയും മുതിർന്ന നേതാക്കളുടെയും പ്രായം സംബന്ധിച്ച് ബി ജെ പിക്ക് വ്യക്തമായ നയമുണ്ടെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വാദിക്കുന്നത്. അദ്വാനിയെ മാത്രമല്ല പാർട്ടിയിലെ മറ്റ് ചില നേതാക്കളെയും ഈ മാനദണ്ഡ പ്രകാരം ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.